ഡിസൈൻസ് ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ്ങുമായിട്ടാണ്. ഇതൊരു റെഡിമെയ്ഡ് ടോപ്പാണ്. സൈഡ് സ്ലിറ്റ് ഒന്നും ഇല്ലാതെ അംബ്രല്ല മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടോപ്പിനെ സൈഡ് സ്ലിറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു നോർമൽ ടോപ്പാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. സ്റ്റിച്ചിങ്ങിൻ്റെ വളരെ ഈസി ആയിട്ടുള്ള ടിപ്സുകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്തിടാൻ മറക്കല്ലേ. ഇനി ടോപ്പിൻ്റെ അകവശം എടുത്ത് നാലായിട്ട് ഇതുപോലൊന്ന് മടക്കിയെടുക്കാം. ടോപ്പിൻ്റെ സൈഡ് ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് രണ്ടളവുകളാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്നും താഴേക്ക് എത്ര ഇഞ്ച് ലെങ്തിലാണോ നമുക്ക് ഓപ്പൺ വേണ്ടത് ആ അളവാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന അളവ് 21 ഇഞ്ചാണ്. ഇനി 21 ഇഞ്ച് കിട്ടിയിരിക്കുന്ന ആ ഒരു ഭാഗത്ത്, അതായത് ഹിപ്പിൻ്റെ പോർഷനിൽ, എത്ര ഇഞ്ച് വണ്ണമാണോ നമുക്ക് വേണ്ടത് അതിൻ്റെ നാലിലൊന്നാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ഞാൻ 10 ഇഞ്ചും 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 11 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ തയ്യൽ തുമ്പോടുകൂടി എത്ര ഇഞ്ചാണോ എടുത്തത് അതിനേക്കാളും 1/2 ഇഞ്ചോ 1 ഇഞ്ചോ കൂട്ടിയാണ് ഇവിടെ നമ്മൾ ഫ്ലെയറിൻ്റെ ഭാഗത്ത് വണ്ണം എടുക്കുന്നത്. അങ്ങനെ ഞാനിവിടെ 11.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എത്ര ഇഞ്ചിലാണോ ബ്രസ്റ്റിൻ്റെ ലെങ്തും വെയ്സ്റ്റിൻ്റെ ലെങ്തും കിട്ടുന്നത് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് ഞാൻ എടുക്കുന്ന വണ്ണം 8.5 ഇഞ്ചാണ്. അതുപോലെ വെയ്സ്റ്റിൻ്റെ ഭാഗത്ത് എടുക്കുന്നത് 8 ഇഞ്ചുമാണ്. തുണി നാലായിട്ട് മടക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഫുൾ വണ്ണത്തിൻ്റെ 1/4 നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് വരച്ചെടുക്കാം. ഇവിടെയൊക്കെ നമുക്ക് 1/2 2 ഇഞ്ചോളം തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം. എന്നാൽ ഈ ഓപ്പണിൻ്റെ ഭാഗത്ത് 1 ഇഞ്ച് മാത്രമാണ് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നത്. എന്നാലേ നമുക്ക് 1/2 ഇഞ്ച് വീതം ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് വെച്ച് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റൂ. ഇനി സ്ലീവിൻ്റെ കറക്റ്റ് വണ്ണവും ഇതുപോലെ വരച്ചെടുത്തതിന് ശേഷം ഈ ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഹിപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത ഈ ഒരു പോയിൻ്റ് വരെയാണ് സ്റ്റിച്ച് ചെയ്ത് നിർത്തേണ്ടത്. ഇതേ രീതിയിൽ തന്നെ മറുവശവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓപ്പണിൻ്റെ ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കറുത്ത തുണിയും കറുത്ത നൂലും ഒക്കെ ആയതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കറക്റ്റ് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചുരിദാറിൻ്റെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കയറി കണ്ടാൽ മതി. സൈഡ് സ്ലിറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഫുൾ ടോപ്പിൻ്റെ വീഡിയോയും ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർ അത് കയറി കണ്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ ഓപ്പൺ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ചില ടോപ്പുകൾ നമുക്ക് സൈഡ് സ്ലിറ്റ് ഇല്ലാതെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ടോപ്പുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സൈഡ് സ്ലിറ്റ് ഇട്ട് എടുക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.